നമസ്കാരം. അമേരിക്കയിലെ ഇന്ത്യാന സ്റ്റേറ്റിലെ ഒരു റേഡിയോ സ്റ്റേഷൻ കുട്ടികൾക്ക് വേണ്ടി ഒരു കത്തെഴുത്ത് മത്സരം സംഘടിപ്പിച്ചു. സാന്റാക്ലോസിനായിരുന്നു കുട്ടികൾ കത്തെഴുതേണ്ടത്. തങ്ങൾക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത് എന്ന് സാന്റായെ എഴുതി അറിയിക്കുന്ന കത്തായിരുന്നു കുട്ടികൾ എല്ലാവരും തയ്യാറാക്കേണ്ടത്. 3-ാം ക്ലാസ്സുകാരിയായ എയ്മി എന്ന പെൺകുട്ടിയുടെ അമ്മ അവളെ നിർബന്ധിക്കുകയാണ് കത്തെഴുത്ത് മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി. എയ്മിയെക്കുറിച്ചൊരു വാക്ക് നാം അറിയേണ്ടതുണ്ട്. എയ്മി സെറിബ്രൽ പാൾസി മൂലം വേണ്ടത്ര നന്നായി നടക്കാനോ സംസാരിക്കാനോ സാധിക്കാത്ത കുട്ടിയായിരുന്നു. പലപ്പോഴും അവൾ നടക്കുമ്പോൾ വേച്ചു പോകുമായിരുന്നു. അവളുടെ വാക്കുകളൊക്കെ വായിൽ നിന്നും വഴുതി പോകുമായിരുന്നു. ഇതുകൊണ്ട് തന്നെ സ്കൂളിൽ കുട്ടികൾ അവളെ അനുകരിച്ച് കാണിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്നൊരു ദിവസം പതിവിലുമേറെ അവൾ മൗനത്തിലായിരുന്നു. കാരണം അന്ന് കുട്ടികൾ ഏറെ പേർ അവളെ കളിയാക്കി. അമ്മയുടെ നിർബന്ധപ്രകാരം എയ്മി മുറിക്കുള്ളിലിരുന്ന് അന്ന് രാത്രി തന്നെ സാന്റായ്ക്കുള്ള കത്ത് തയ്യാറാക്കി. എയ്മിയുടെ വീട്ടുകാരൊക്കെ വിചാരിച്ചത് ഒരു പക്ഷേ അവൾ ഒരു ബാർബി ഡോളിനെ ആയിരിക്കും സാന്റായോട് സമ്മാനമായി ചോദിക്കുക എന്നാണ്. വേറെ ചിലരൊക്കെ പറഞ്ഞു, അതായത് അവളുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ പറഞ്ഞു, എയ്മി ചോദിക്കുക ഒരു പിക്ചർ ബുക്കായിരിക്കും, കാരണം കളർ അടിക്കാൻ അവൾക്ക് ഏറെ താല്പര്യമാണ്. പക്ഷേ ആരോടും ഒന്നും പറയാതെ എയ്മി തൻ്റെ കത്ത് പോസ്റ്റ് ചെയ്തു. ഈ കത്ത് കിട്ടിയ റേഡിയോ സ്റ്റേഷൻ മാനേജരെ കത്ത് വല്ലാതെ സ്പർശിച്ചു. കാരണം എയ്മി ആ കത്ത് എഴുതിയിരുന്നത് എന്നെ സെർബ്രൽ പാൾസി മൂലം വേച്ചു നടക്കുന്ന എന്നെ, അല്ലെങ്കിൽ സംസാരത്തിൽ വൈകല്യമുള്ള എന്നെ ആരും കളിയാക്കാത്ത ഒരു ദിവസം എനിക്ക് തരണമേ എന്നായിരുന്നു. അത്രയേറെ ആ കൊച്ചു മനസ്സിന് മറ്റുള്ളവരുടെ പരിഹാസം നൊമ്പരമുണ്ടാക്കിയിരുന്നു. ആ റേഡിയോ സ്റ്റേഷൻ മാനേജറുടെ ശ്രമഫലമായി എയ്മിയുടെ കത്ത് പത്രങ്ങളും ചാനലുകളുമെല്ലാം പുറത്തുവിട്ടു. അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതരും കൂട്ടുകാരുമൊക്കെ എയ്മിയുടെ മനോവേദന മനസ്സിലാക്കി. അവൾ ആഗ്രഹിച്ചതിലും കൂടുതൽ അവളെ കൂടുതൽ പരിഗണിക്കാൻ തയ്യാറായി. അവളോട് സ്നേഹപൂർവ്വം പെരുമാറാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, അംഗവൈകല്യമുള്ളവർ നമ്മുടെ ചുറ്റുപാടും ധാരാളമുണ്ട്. സംസാര ശേഷിയില്ലാത്തവർ, അല്ലെങ്കിൽ സംസാരത്തിൽ വൈകല്യങ്ങളുള്ളവർ, നടപ്പിലും എടുപ്പിലും വൈകല്യങ്ങളുള്ളവർ, അവരെയൊക്കെ നാം പരിഗണിക്കേണ്ടതില്ലേ? പരിഹാസത്തിനു പകരം അവരൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരിഗണനയാണ്. നമുക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെയുള്ളവരെ പ്രത്യേകം പരിഗണിക്കാൻ സാധിക്കണം. നാം അവരോട് കാണിക്കുന്ന പരിഗണന അവരുടെ വൈകല്യത്തിൻ്റെ തീവ്രത കുറയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ അംഗങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ ആരോഗ്യമുണ്ടെങ്കിൽ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അത്രയൊന്നും ലഭിക്കാതെ പോയവരെ വേണ്ടത്ര പരിഗണന കൊടുത്ത് നമ്മളോടൊപ്പം കൂട്ടി നിർത്തുവാൻ, അവരെ വേണ്ടത്ര പരിഗണന കൊടുത്ത് കൂടുതൽ സ്നേഹം കൊടുത്ത് സഹതാപം കൊടുത്ത് നമ്മോടൊപ്പം കൂട്ടിച്ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. അതല്ലേ നമ്മുടെ മനസ്സിൻ്റെ മഹത്വം.